ഹായ്, ഞാൻ പൂജാലക്ഷ്മി. ആയുർ വ്ലോഗിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക വിഷയത്തെ പറ്റിയാണ്. ഞാൻ സംസാരിക്കുന്നത് തന്നെ പല്ല് കുറച്ചൊരു ഉപയോഗം ഉണ്ട് അവിടെ. പല്ലില്ലാത്ത അമ്മൂമ്മ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാന്ന്, ഇന്നത്തെ കാലത്ത് പല്ല് കൊഴിയലെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ 100 വയസ്സ് ഒക്കെ ആകുമ്പോഴാണ് കൊഴിയെങ്കിലും ഇന്നത്തെ കാലത്ത് 40 വയസ്സ് തന്നെ പല്ല് കൊഴിയുന്നുണ്ട്. ഇതിനുള്ള മെയിൻ വിഷയം എന്താ? പല്ല് ശ്രദ്ധിക്കാത്തതാ. പല്ല് ശ്രദ്ധിക്കാൻ നമുക്ക് അറിയോ? അറിയാം, നമുക്ക് കുറച്ചൊക്കെ അറിയാം. നമ്മൾ പലയിടത്തും, സോഷ്യൽ മീഡിയ ആവട്ടെ, ന്യൂസ് പേപ്പർ ആവട്ടെ, പലയിടത്തും നമ്മൾ പലതും കാണുന്നുണ്ട്. പല്ലിങ്ങനെ തേക്കണം, ഈ ബ്രഷ് ഉപയോഗിക്കണം, ആ ബ്രഷ് ഉപയോഗിക്കണം. പലതരം ബ്രഷ് ഉണ്ട്, ഹാർഡ് ബ്രഷ്, സോഫ്റ്റ് ബ്രഷ്, മീഡിയം ബ്രഷ്. പക്ഷെ നമ്മളുടെ പല്ലിന് ചേരുന്നത് എന്താണെന്ന് നമുക്ക് അറിയോ? അറിയില്ല. അപ്പോൾ ഈ വിഷയത്തെ പറ്റി നമ്മളുടെ കൂടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഡോക്ടർ ചിത്രലേഖ ഹരിദാസാണ്. വടകരയിലെ തന്നെ പ്രശസ്തയായ ഈ ഡെന്റിസ്റ്റ് ഡോക്ടർ ചിത്രലേഖ മാഡം നമ്മളുടെ കൂടെ ഇന്ന് പല്ലിനെ പറ്റിയും പല്ല് എങ്ങനെ സംരക്ഷിക്കണമെന്നും പല്ല് ഏത് ബ്രഷ് യൂസ് ചെയ്യണമെന്നും എങ്ങനെ പല്ല് തേക്കാമെന്നും പല വിഷയങ്ങളും പറയുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ചിത്രലേഖ ഹരിദാസ്, ഒരു ഡെൻറ്റൽ സർജനാണ്. ഇന്ന് ഞാനിവിടെ ദന്ത ചികിത്സ ചെയ്യേണ്ടത് എപ്പോൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സാധാരണയായി എല്ലാവരും വിചാരിക്കുന്നത് എന്തെങ്കിലും വേദനയോ നീരോ പഴുപ്പോ വരുമ്പോൾ മാത്രമാണ് പല്ലിന് എന്തെങ്കിലും തകരാറ് ഉണ്ടാവുക എന്നാണ്. പക്ഷേ നീരും വേദനയും വരുന്നത് ചികിത്സ ചെയ്യാൻ വൈകുമ്പോഴാണ്. ഇങ്ങനെ ചികിത്സ ചെയ്യാൻ വൈകിയാൽ അവസാനം പല്ലെടുക്കേണ്ടി വരും. പല്ലെടുക്കുക എന്നത് ഒരു ശരിയായ ഒരു ചികിത്സാ രീതിയല്ല. കൃത്രിമ ദന്തങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പല്ലെടുത്തതിൻ്റെ വിടവ് ഒരു പരിധിവരെ മാത്രമേ നമുക്ക് നിലനിർത്താൻ പറ്റുകയുള്ളൂ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് പോഷക സമ്പൂർണമായ ഭക്ഷണം അത്യാവശ്യമാണെന്ന്. ഈ ഭക്ഷണം ശരിയായ രീതിയിൽ ചവച്ചരച്ചാൽ മാത്രമേ അതിൻ്റെ പ്രയോജനം നമുക്ക് ലഭിക്കുകയുള്ളൂ. നന്നായി ചവച്ചരക്കണമെങ്കിൽ പല്ലുകൾ കൂടിയേ തീരൂ. കൂടാതെ നമ്മുടെ മുഖസൗന്ദര്യം നിലനിർത്തുന്നതിനും പിന്നെ നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടി സംസാരിക്കുന്നതിനും പല്ലുകൾ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. പല്ലുകൾക്കുണ്ടാകുന്ന 2 പ്രധാനപ്പെട്ട രോഗങ്ങളാണ്, ഒന്ന് ദന്തക്ഷയം, മറ്റൊന്ന് മോണരോഗം. ദന്തക്ഷയം എന്നാൽ പല്ലുകളിൽ പോടുകൾ ഉണ്ടാവുക. ഈ പോടുകൾ തുടക്കത്തിൽ വേദനരഹിതമായിരിക്കും. ആ സമയത്തു തന്നെ ഒരു ദന്ത ഡോക്ടറെ കൊണ്ട് പല്ലുകൾ അടപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാരണ നിലയിലേക്ക് തന്നെ പല്ലുകൾ വരും. ഇനി ആ പല്ലുകൾ തുടക്കത്തിൽ അടച്ചില്ലെങ്കിൽ അതിവേഗം വലുതാവുകയും നീരും അതിൻ്റെ ഉള്ളിലുള്ള ലെയറായ പൾപ്പിനെ ബാധിക്കുകയും നീരും വേദനയും ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഈ സമയത്ത് റൂട്ട് കനാൽ ചികിത്സ കൊണ്ട് ഈ പല്ലിനെ ശരിയാക്കാൻ പറ്റുമെങ്കിലും അതിന് കൂടുതൽ സമയവും ചിലവും വേണ്ടിവരും. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ പല്ല് അടക്കുന്നതാണ് നല്ലത്. ഇനി രണ്ടാമത്തെ രോഗമാണ് മോണരോഗം. മോണരോഗമെന്നാൽ മോണകളിൽ പഴുപ്പ് വേദനയും നീരുമുണ്ടായി പല്ല് ഇളകിപ്പോയേക്കാവുന്ന രോഗമാണ് മോണരോഗം. ഇതിനെ പ്രധാനമായും 4 തരംതിരിക്കാം. ഒന്നാമത്തെ സ്റ്റേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ മാത്രം മോണയിൽ നിന്ന് രക്തം പൊടിയുക, അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ചില പഴങ്ങൾ, പ്രത്യേകിച്ച് ആപ്പിൾ പോലുള്ള പഴങ്ങൾ കടിച്ചു നോക്കിയാൽ അതിൽ രക്തം കാണുക. ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉമിനീര് തുപ്പി നോക്കിയാൽ അതിൽ രക്തത്തിൻ്റെ കറ കാണുക. ഇതാണ് മൂന്നാമത്തെ സ്റ്റേജ്. ഇനി 4 സ്റ്റേജിൽ മോണയിൽ പഴുപ്പും നീരും വേദനയും ഉണ്ടാവുകയും കൂടാതെ പല്ലിനിളക്കവും സംഭവിച്ചിട്ടുണ്ടാവും. ഇതാണ് 4 സ്റ്റേജ്. നമ്മൾ തുടക്കത്തിൽ തന്നെ, അതായത് നമ്മൾ പിന്നെ ആദ്യത്തെ സ്റ്റേജ്, അതായത് ബ്രഷ് ചെയ്യുമ്പോൾ രക്തം പൊടിയുന്ന ആ സമയത്ത് തന്നെ ഒരു ദന്ത ഡോക്ടറെ കൊണ്ട് പല്ല് ക്ലീൻ ചെയ്താൽ മോണരോഗം പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ പറ്റും. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ, അതായത് 4 സ്റ്റേജ് വരെയൊക്കെ എത്തിയാൽ പിന്നെ നമ്മൾ ഫ്ലാപ്പ് സർജറി പോലത്തെ സർജറി ചെയ്യേണ്ടി വരും. എന്നാലും നമ്മൾ 100% അത് സക്സസ് ആവുമെന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ, അതായത് ഒരു 6 കൂടുമ്പോൾ തന്നെ നമ്മൾ പല്ല് ക്ലീൻ ചെയ്താൽ 100% ഉറപ്പായിട്ടും നമുക്ക് മോണരോഗത്തെ ഇല്ലാതാക്കാൻ പറ്റും. ഇനി
കുട്ടികളുടെ കാര്യം എടുത്താൽ സാധാരണ ചില അച്ഛനമ്മമാരൊക്കെ വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ പാൽപ്പല്ലുകൾ പൊഴിയുന്നത് കൊണ്ട് അതിനെ തീരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നാണ്. പക്ഷേ പാൽപ്പല്ലുകൾ അസമയത്ത്, അതായത് സാധാരണ നമ്മൾ പല്ല് പൊഴിയുന്ന സമയത്തിന് മുന്നേ പൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സ്ഥിരദന്തങ്ങളുടെ സ്ഥാനത്തെ അത് ബാധിക്കും. അതായത് പല്ല് ക്രമം തെറ്റി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാൽപ്പല്ലുകൾ പൊഴിയുന്നു വിചാരിച്ചിട്ട് ആരും അത് ശ്രദ്ധിക്കാതിരിക്കാൻ പാടില്ല. നന്നായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം. ഇതാണ്. പിന്നെ കുട്ടികളിലുണ്ടാകുന്ന ചില ദുശീലങ്ങളായ വിരൽ കുടിക്കുക, നാക്ക് തള്ളുക, വായ തുറന്നുറങ്ങുക തുടങ്ങിയ കുറേ ദുശീലങ്ങളുണ്ട് ചില കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് പിന്നെ ഇപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അതായത് മയോ ഫങ്ഷണൽ അപ്ലയൻസ്, ഹാബിറ്റ് ബ്രേക്കിംഗ് അപ്ലയൻസ് തുടങ്ങിയ അപ്ലയൻസ് ഉപയോഗിച്ച് ഈ ദുശീലങ്ങൾ മാറ്റാൻ പറ്റും. മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ പല്ലിനെയും മോണയെയും മോണയോട് ചേർന്നുള്ള അസ്ഥികളെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള ദുശീലങ്ങളുണ്ടെങ്കിൽ അത് ഒരു 12 വയസ്സിന് ഉള്ളിൽ അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ശരിയായ രീതിയിൽ എങ്ങനെയാണ് ബ്രഷ് ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ട് പ്രധാന മെത്തേഡുകളുണ്ട്. ഒന്ന് സർക്കുലാർ മൂവ്മെൻറ്റ്സ്. ഇതുപോലെ ചെയ്യാം. മറ്റൊരു മെത്തേഡ് എങ്ങനെയാന്ന് വെച്ചാൽ മുകളിലുള്ള പല്ല് താഴത്തേക്ക്, ഇതുപോലെ താഴത്തെ പല്ല് മുകളിലേക്ക്, എല്ലാ സൈഡും ചെയ്യണം. ഇവിടെ ഇങ്ങനെ, ഇവിടെ, പിന്നെ പിന്നെ ഉള്ളിലുള്ള സൈഡ് ഇതുപോലെ. ഇനി ചവക്കുന്ന സൈഡ് ഞാൻ സ്ഥലത്ത് ഇങ്ങനെ തന്നെ ചെയ്യണം. ഇങ്ങനെ സർക്കുലർ മൂവ്മെന്റ്സ് ഇതുപോലെ ചെയ്യാം. പിന്നെ ഇങ്ങനെ ഒരിക്കലും ബ്രഷ് ചെയ്യരുത്. ഇതുപോലെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പൊങ്ങിക്കിടക്കുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് വൃത്തിയാവും. പക്ഷേ ഈ രണ്ട് പല്ലിനുള്ള വിടവില്ലേ, അവിടെയൊന്നും തീരെ വൃത്തിയാവില്ല. കാരണം ഇങ്ങനെ തേക്കുമ്പോൾ ഈ ബ്രിസിൽസ് ഈ പൊങ്ങിക്കിടക്കുന്ന ഭാഗത്ത് മാത്രമേ എത്തുകയുള്ളൂ. ഇങ്ങനെ ചെയ്യും, അതായത് മുകളിലെ പല്ല് താഴോട്ടേക്ക് ചെയ്യുമ്പോൾ ഓരോ ഈ ബ്രഷിൻ്റെ ബ്രിസിൽസൊക്കെ ഈ രണ്ട് പല്ല്, അതായത് ഇൻ്റർഡെൻഡൽ സ്പേസിലേക്ക് പോവുകയും അവിടെ നന്നായി ക്ലീൻ ചെയ്യാനും പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ അഴുക്ക് അഥവാ കാൽക്കുലസ് പിടിക്കുന്ന സ്ഥലമാണ് താഴത്തെ പല്ലിൻ്റെ മുൻനിരയിൽ. അവിടെ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുക. ഇവിടെ അധികം കാൽക്കുലസ് പിടിക്കാൻ കാരണം നമ്മളുടെ ഒരു ഉമിനീർ ഗ്രന്ഥി തുറക്കുന്ന സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ കാൽക്കുലസ് പിടിക്കുന്ന സ്ഥലം. ഇനി വേറൊരു സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ മുകളിലുള്ള പല്ലിൻ്റെ അണപ്പല്ലിൻ്റെ സൈഡിൽ, അവിടെയും ഒരു ഉമിനീർ ഗ്രന്ഥി തുറക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെയും നന്നായി കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യണം. ഇവിടെയും ഇവിടെയും ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ വായ കഴുകുന്നതിന് മുന്നേ മോണ നന്നായിട്ട് ഉഴിഞ്ഞു കൊടുക്കണം. അതായത് ഇവിടെ നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കണം. അങ്ങനെ ചെയ്താൽ, അതായത് മോണ നന്നായിട്ട് ഉഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മോണയുടെ രക്തോട്ടം വർദ്ധിക്കുകയും മോണ നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവുകയും ചെയ്യും. ഇത് ഒരു വായനാറ്റം കുറക്കാനുള്ള ഒരു ശരിയായ ശരിക്കും പറഞ്ഞ ഒരു ടിപ്പാണ്. മോണ നന്നായിട്ട് ഉഴിഞ്ഞു കൊടുക്കുക. ബ്രഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പലതരത്തിലുള്ള ബ്രഷുണ്ട്, സോഫ്റ്റ്, മീഡിയം, ഹാർഡ്, അങ്ങനെ എക്സ്ട്രാ സോഫ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ശരിക്കും നല്ലത്, ഒരു നോർമലായിട്ടുള്ള ഒരാൾക്ക് നല്ലത് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ എന്താ ഹാർഡ് ബ്രഷൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിന് തേയ്മാനം സംഭവിക്കുകയും പല്ല് പുളിപ്പുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ പേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇൻ്റർഡെൻ്റൽ ബ്രഷുകളുണ്ട്, അതായത് പല്ലിൻ്റെ വിടവിൽ വൃത്തിയാക്കുന്ന ബ്രഷ്. ഇതിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് പല സൈസുകളിൽ നമുക്ക് കിട്ടാനുണ്ട്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ലിനുള്ള വിടവിൽ കുടുങ്ങുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. മറ്റൊരു മെറ്റീരിയലാണ് ഡെൻ്റൽ ഫ്ലോസ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലും പല്ലിനുള്ള വിടവുകൾ വൃത്തിയാക്കാൻ പറ്റും നമുക്ക്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പല്ലിന് പോടുണ്ടായാൽ തുടക്കത്തിൽ തന്നെ അടപ്പിക്കുകയും പിന്നെ മോണരോഗം വരുന്നതുകൊണ്ട് പിന്നെ അതും പല്ല്
ക്ലീൻ ചെയ്യുകയും ചെയ്താൽ, അതായത് 6 മാസം കൂടുമ്പോഴെങ്കിലും ക്ലീൻ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാർദ്ധക്യകാലത്ത് മുഴുവൻ പല്ലുകളോടും കൂടി തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും. ചിരിക്കാനും ഭക്ഷണം കഴിക്കാനും പിന്നെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഈ പല്ല് സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ഇന്ന് ചിത്രലേഖ മാഡം പറഞ്ഞ ഉപദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഞങ്ങളെ താഴെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്യുക.